മലപ്പുറം ജില്ലയിൽ വീണ്ടും ഓൺലൈൻ വായ്പാ തട്ടിപ്പ്. ആപ്പിലൂടെ വായ്പ എടുത്ത യുവാവിന്റെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തതായി പരാതി. മലപ്പുറം തിരൂർ കട്ടച്ചിറ സ്വദേശിയായ യുവാവാണ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരൂർ കട്ടച്ചിറ കൊല്ലത്തുപറമ്പിൽ റാഷിദാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ കുടുങ്ങിയത്. ആപ്പ് ഡൌൺലോഡ് ചെയ്ത് റാഷിദിന് കഴിഞ്ഞ നവംബർ 10 3000 രൂപ വായ്പ ലഭിച്ചിരുന്നു. വായ്പയ്ക്കായി റാഷിദിന്റെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയും ആപ്പ് അധികൃതർക്ക് നൽകി. തുടർന്ന് യുവാവ് അധികൃതർ ആവശ്യപ്പെട്ട സമയത്തിനുള്ളിൽ പണം തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവാവിന്റെ അനുവാദമില്ലാതെ അക്കൌണ്ടിലേക്ക് 2980 രൂപ അയക്കുകയും ഈ പണം വേണ്ട എന്ന് പറഞ്ഞതോടെ യുവാവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കുടുംബം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പറയുന്നു. ആവശ്യമില്ലാത്തവർക്ക് നിലവിലുള്ള ഡാറ്റ ഉപയോഗിച്ച് ലോൺ നൽകി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം തട്ടുന്നത്. എന്റെ ഫോണിൽ ഒരു സ്മാർട്ട് ലോൺ എന്ന ആപ്പിന് ഒരു ലിങ്ക് മതി, അതിനെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിലേക്ക് അവർ കുറച്ച് രേഖകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ഇതൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു 3000 രൂപ അവർ ലോൺ ആദ്യം തന്നു. അതിൽ 2150 രൂപ തന്നു, ബാക്കി പൈസ അവർ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് 7 ദിവസത്തെ വാലിഡിറ്റി എന്ന 7 ദിവസം കഴിഞ്ഞ് ഞാൻ അടച്ചു. ആ അടച്ച സമയം തന്നെ അപ്പം തന്നെ അവരെന്ത് ചെയ്തു, പിന്നെ എൻ്റെ സമ്മതം അറിവൊന്നും ഇല്ലാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും അവർ പൈസ ഇട്ടന്നു. അന്ന് പൈസ ഇട്ടത് 2950. അപ്പോൾ അവരൊരു വാട്സപ്പ് വഴിയാണ് എന്നെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ വാട്സപ്പിൽ അപ്പം തന്നെ മെസ്സേജ് ഇട്ടു. ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് പൈസ വേണ്ട, അത് നിങ്ങൾ തന്നെ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ആയിക്ക് വിട്ടരാന്നുണ്ട്. പക്ഷേ അവരൊരു വിവരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ 24-ാം തീയതി ആണ്, അതായത് മിനിയാന്നാണ് അവർ പിന്നെ വേറെ പല നമ്പറിൽനിന്നും എനിക്ക് വാട്സപ്പ് കോളും മറ്റുള്ള കോളൊക്കെ വിളിച്ചിട്ട് അത് 5000 രൂപ ആക്കി തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോ എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ 2950 രൂപയാണ്, അതും ഞാൻ ആവശ്യപ്പെടാതെ നിങ്ങൾ ഇട്ടുന്നത് ആ പൈസ മാത്രം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറ്റില്ല എന്നായിരുന്നു. അപ്പോൾ ഇവരിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആദ്യം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് 5000 രൂപ ലോൺ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കോൺടാക്ട്സിലെ മൊത്തം ആൾക്കാർക്ക് അവർ ഫോട്ടോ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും എനിക്ക് മെസ്സേജ് എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോ വിട്ടെന്നിട്ട് പറഞ്ഞു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എല്ലാ കോൺടാക്ട്സിലേക്കും വാട്സപ്പ് ആയി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ CSR അടുത്ത് പരാതി കൊടുക്കുന്നത് ആ സമയത്ത് നിന്ന്. അപ്പോൾ ആ സമയത്താണ് അവരെ മോർഫ് ചെയ്ത ഫോട്ടോ മുട്ടുന്നത്. അപ്പോൾ തന്നെ ഞാൻ CSR സാധനം കാണിച്ചു കൊടുത്തു. CSR വേണ്ട നടപടിയും കാര്യങ്ങളും സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ അധികം കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്ക് ഇവർ ഈ ഫോട്ടോ വിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവർക്ക് 5000 രൂപ വീണ്ടും അടക്കണം തന്നെ. അങ്ങനെ ഞാൻ ഇവർ വിട്ടുതന്ന 2950 രൂപ ഉണ്ട്, അതിൽ 3000 രൂപ ഞാൻ അടിച്ചു കൊടുത്തു. അവർ വിട്ടുന്ന പൈസ അല്ലേ, പക്ഷെ അവർക്ക് വീണ്ടും 5000 രൂപ ഇനിയും വേണമല്ലേ. അപ്പോൾ ഇനിയും അതിൻ്റെ പേരിൽ ഇന്നെ ഒരുപാട് ഇതുപോലെ മാനസികമായിട്ട് കുടുംബം തകർക്കുന്നു അങ്ങനെയൊക്കെ പറയണം. വീണ്ടും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്കും ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിൽ ഓൺലൈൻ ആപ്പിൽ നിന്ന് പണമെടുത്ത് ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി കുടുംബം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് മലപ്പുറം തിരൂരിലും സമാനമായ സംഭവത്തിന് യുവാവ് ഇരയായത്. വ്യത്യസ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് സംഘം ഭീഷണിപ്പെടുത്തുന്നത്. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മലബാർ ടൈംസ്, തിരൂർ.